ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എസ്എൻ സ്പോർട്സ് മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗായ്സ് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ ഡൽഹി ക്യാപിറ്റൽസും CSKയും നേർക്കുനേർ. പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തൻ ഡൽഹിക്ക് ഇന്ന് ജയിക്കണം. അതേസമയം നിലനിൽപ്പിനായുള്ള ജയം തേടിയാണ് ധോണിയും സംഘവും ഇറങ്ങുന്നത്. ഇന്ത്യൻ സമയം 7:30 ഷാർജയിലാണ് മത്സരം. സീസണിൻ്റെ തുടക്കത്തിൽ ബാറ്റ്സ്മാൻമാരെ അതിരുവിട്ട് സഹായിച്ച പിച്ചിൽ ഇപ്പോൾ റൺസ് നേടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. 8 മത്സരത്തിൽ നിന്ന് 3 ജയം ഉൾപ്പെടെ 6 പോയിൻ്റുള്ള CSK നിലവിൽ 6-ാം സ്ഥാനത്താണ്. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും CSKക്ക് ജയം അനിവാര്യമാണ്. സീസണിൽ ആദ്യം നേർക്കുനേർ എത്തിയപ്പോൾ ഡൽഹി 44 റൺസിന് CSKയെ തോൽപ്പിച്ചിരുന്നു. ഇതിന് പ്രതികാരം വീട്ടേണ്ടത് ധോണിക്കും സംഘത്തിനും അഭിമാന പ്രശ്നമാണ്. ആദ്യ 7 മത്സരത്തിൽ മോശം ബാറ്റിംഗ് കൊണ്ട് നിരാശപ്പെടുത്തിയ CSK 2-ാം ഘട്ടത്തിൽ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. അവസാന മത്സരത്തിൽ കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 20 റൺസിനാണ് CSK പരാജയപ്പെടുത്തിയത്. ബാറ്റിംഗ് നിര T20 ഫോർമാറ്റിൻ്റെ ശൈലിയിലേക്ക് ഉയർന്നു കഴിഞ്ഞെന്നാണ് അവസാന മത്സരത്തിലെ പ്രകടനം വ്യക്തമാക്കുന്നത്. ഷെയ്ൻ വാട്സൺ 3-ാം നമ്പറിലേക്ക് മാറിയപ്പോൾ ഫാഫ് ഡ്യൂപ്ലസിക്കൊപ്പം സാം കരൻ ഓപ്പണറായി എത്തും. ഹൈദരാബാദിനെതിരെ പവർ പ്ലേയിൽ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കാൻ സാം കരന് സാധിച്ചിരുന്നു. ഇതോടെ ഇന്നും കരൻ്റെ പ്രകടനം CSKക്ക് നിർണായകമാണ്. എന്നാൽ മികച്ച ബോളിംഗ് കരുത്തുള്ള ഡൽഹിക്കെതിരെ എത്രത്തോളം തിളങ്ങാൻ സാധിക്കുമെന്ന് കണ്ടറിയണം. അമ്പാട്ടി റൈഡു, ഫാഫ് ഡ്യൂപ്ലസിസ്, MS ധോണി എന്നിവർ പ്രതിഭയ്ക്കൊത്ത് ഉയർന്നാൽ ഡൽഹിക്ക് കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരും. ഹൈദരാബാദിനെതിരെ പീയൂഷ് ചൗള, കരൺ ശർമ്മ, രവീന്ദ്ര ജഡേജ എന്നീ 3 സ്പിന്നർമാർ CSK നിരയിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു അധിക ബാറ്റ്സ്മാനെ പരിഗണിക്കാനാണ് സാധ്യത. നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ഇത്തവണ കിരീട സാധ്യതയിൽ മുന്നിലുള്ള ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ പോയിന്റ് പട്ടികയിലെ 1-ാം സ്ഥാനത്തിനായി വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ഇരു ടീമും നിലവിൽ 8 മത്സരത്തിൽ നിന്ന് 6 മത്സരങ്ങൾ വീതം ജയിച്ചു. ഇന്ന് ജയിച്ചാൽ മുംബൈയെ മറികടന്ന് ഡൽഹിക്ക് വീണ്ടും തലപ്പത്തെത്താം. കരുത്തുറ്റ നിരയായ ഡൽഹിയെ അലട്ടുന്നത് പരിക്കാണ്. ഋഷഭ് പന്തിന് ഇന്നും കളിക്കാൻ സാധിക്കില്ലെന്നാണ് റിപ്പോർട്ട്. ഹൈദരാബാദിനെതിരെ പരിക്കേറ്റ് കളമ്പിടേണ്ടി വന്ന നായകൻ ശ്രേയസ് അയ്യർ ഇന്ന് കളിക്കുമെന്നത് ടീമിന് ആശ്വാസമാകുന്നു. ഋഷഭിൻ്റെ അഭാവത്തിൽ അലക്സ് കേറിയെ പരിഗണിക്കുമ്പോൾ ഷിംറോൺ ഹെറ്റ്മെയറിനെ പുറത്തിരുത്തേണ്ടി വരുമെന്നതാണ് പ്രധാന പ്രശ്നം. മികച്ചൊരു വിക്കറ്റ് കീപ്പർ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഋഷഭിന് പകരക്കാരനായി ഡൽഹി നിരയിൽ ഇല്ലാത്ത ടീമിന് തിരിച്ചടിയാകുന്നു. ബൗളിംഗ് നിരയാണ് ഡൽഹിയുടെ കരുത്ത്. കാഗിസോ റബാഡ, ആൻഡി സ്നോക്കിയോ, ആർ അശ്വിൻ, അക്സർ പട്ടേൽ എന്നിവർ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതിനാൽ തന്നെ നിലവിലെ ഫോമിൽ അല്പം മുൻതൂക്കം ഡൽഹിക്കുണ്ട്. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.